പ്രതീക്ഷിക്കുന്നത്? കാര്യം എങ്ങനെ വരെ അടുത്ത മണ്ഡലകാലം തുടങ്ങാറായി, അപ്പോൾ അതിനോട് മുൻപായിട്ട് എന്തെങ്കിലും നീക്കുവെപ്പുകൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അവിടെ നിന്ന് എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അല്ല, അതിനു മുമ്പ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ സംബന്ധിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ശബരിമലയുടെ പൂർണ്ണമായിട്ടുള്ള അധികാരം, ആ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം പന്തളം രാജകുടുംബത്തിനും അവിടുത്തെ തന്ത്രിമാർക്കുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദേവസ്വം ബോർഡിനാണ് അതിൻ്റെ അധികാരം എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ്. അത് ഈ നാട്ടിലെ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടാണ്. ക്ഷേത്രങ്ങളിലെ ദൈനംദിന നടത്തിപ്പ് കാര്യം മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ അധികാരം. ക്ഷേത്രങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെ നടക്കണമെന്നോ ക്ഷേത്രം നട എപ്പോൾ തുറക്കണമെന്നോ എപ്പോൾ നടയടയ്ക്കണമെന്നോ ഒന്നും തീരുമാനിക്കാനുള്ള അധികാരം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ നിയമിക്കുന്ന ദേവസ്വം ബോർഡുകൾക്കില്ല. കേരള ഹൈക്കോടതി തന്നെ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ നിയമിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആദ്യം മുഖ്യമന്ത്രി കേരള ഹൈക്കോടതിയുടെ ആ വിധിയാണ് നടപ്പാക്കേണ്ടത്. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ തിടുക്കം കാണിക്കുന്ന മുഖ്യമന്ത്രി വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യം നടപ്പാക്കാനാണ് ശ്രമിക്കേണ്ടത്. പന്തളം രാജകൊട്ടാരത്തെയും അവിടുത്തെ തന്ത്രിമാരെയും അപമാനിക്കാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. ആ നീക്കം വിലപ്പോവില്ല. കേരളത്തിലെ ഹിന്ദു സമൂഹം പൂർണ്ണമായിട്ടും പന്തളം രാജകൊട്ടാരത്തോടും അവിടുത്തെ തന്ത്രിമാരോടും ഒപ്പമാണ് നിൽക്കുന്നത്. മറ്റേതെങ്കിലും ദേവാലയങ്ങളുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുമായിരുന്നു? ഒരു ദേവാലയത്തിലും മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. ശബരിമലയെ തകർക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണിത്. ഈ വിധി ഒരു കാരണവശാലും മുഖ്യമന്ത്രി പിണറായി വിജയന് നടപ്പാക്കാൻ കഴിയില്ല. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഈ വിധി നടപ്പാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം വ്യാമോഹം മാത്രമാണ്. ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർ അത് ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കുന്ന പ്രശ്നമേയില്ല.